ഒളിമ്പിക്സ് ഹോക്കിയിൽ രാജ്യത്തിനായി വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീമിന്റെ സുപ്രധാന താരമായിരുന്ന ഗോൾകീപ്പർ മലയാളി പി ആർ ശ്രീജേഷിന് കേരളം അർഹമായ സമ്മാനമൊന്നും കൊടുക്കില്ലേ? കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി മുഴങ്ങിക്കേൽക്കുന്ന ഒരു ചോദ്യം ഇതാണ്. നിയമസഭയിലും ചില അംഗങ്ങൾ ഭരണപക്ഷത്തോട് അത്തരമൊരു ചോദ്യം ഉന്നയിച്ചു. വിദ്യാഭ്യാസ വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറായ പി ആർ ശ്രീജേഷിന് എന്തു സമ്മാനമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ളതല്ല, കേരള സർക്കാർ തന്നെ മന്ത്രിസഭയുടെ പ്രത്യേക തീരുമാനത്തിലൂടെ ഉചിതമായ സമ്മാനം പി ആർ ശ്രീജേഷിന് സമ്മാനിക്കും എന്നുള്ളതാണ്. അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്? ശ്രീജേഷിന് സമ്മാനം പ്രഖ്യാപിക്കാൻ വൈകിപ്പോയി എന്നുള്ളത് ഒരു വലിയ അപരാധമാണ്. ഒരു സർക്കാരിന് നയപരമായ തീരുമാനമെടുക്കാൻ മന്ത്രിസഭായോഗം കൂടേണ്ടതുണ്ട്. ആ മന്ത്രിസഭായോഗത്തിൽ ഉയരുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ, കാരണം കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഒരു മന്ത്രിയാണ്, ശ്രീജേഷ് ജോലി ചെയ്യുന്ന വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു മന്ത്രിയാണ്, മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിൽ എടുക്കാവുന്ന ഏകപക്ഷീയമായ ഒരു തീരുമാനമായി അത് കണക്കാക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ട് കൂട്ടായ ഉത്തരവാദിത്വത്തോടുകൂടി മന്ത്രിസഭായോഗം നടക്കുന്ന ബുധനാഴ്ച അക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും എന്ന് എല്ലാവർക്കും അറിയാമെന്നിരിക്കലും ഇതിനകത്തൊരു കുത്തിത്തിരിപ്പും മുതലെടുപ്പും ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ചിന്തയായിരുന്നു ഈ ആരോപണങ്ങളുമായി രംഗത്ത് വന്നവരിലൊക്കെ ഉണ്ടായിരുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കുത്തിത്തിരിപ്പുകൾ പോട്ടെ, കായിക രംഗത്ത് നിന്ന് ഇതിന് വിമർശനവുമായി എത്തിയ ആളുകളുടെ രാഷ്ട്രീയ ചായ്വ് എന്താണ് എന്നുള്ളത് കൂടി പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും അതിൻ്റെ പിന്നിലുള്ള പ്രേരണ എന്തായിരുന്നു എന്നുള്ളത്. നമ്മുടെ നാടിന് അഭിമാനകരമായ രീതിയിൽ നേട്ടമുണ്ടാക്കിയ ഒരു മലയാളിയെ അങ്ങനെ നമ്മുടെ സർക്കാർ അംഗീകരിക്കില്ല എന്നൊക്കെ ഏത് ഗോപാലകൃഷ്ണന്മാർക്കാണ് ഇവരുടെ തലയ്ക്കകത്ത് ആള് താമസമുണ്ടെങ്കിൽ കരുതാനാവുക? സാമാന്യയുക്തി ഉണ്ടെങ്കിൽ അതവർ ചിന്തിക്കട്ടെ. ബുധനാഴ്ചകളിലാണ് സാധാരണഗതിയിൽ കേരളത്തിൽ ക്യാബിനറ്റ് യോഗം നടക്കുക. അത് ഈ രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ വലിയ മുറുമുറുപ്പുണ്ടാക്കിയ കായിക താരങ്ങൾക്കും അറിയാം. അവിടെ ഒരു ഉചിതമായ തീരുമാനമുണ്ടാകുമെന്ന് എന്തുകൊണ്ട് അവർ കരുതുന്നില്ല? ശ്രീജേഷിന് വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി കൊടുത്ത സർക്കാരാണിത്. ഇനി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒളിമ്പിക്സ് മാറി നിൽക്കട്ടെ, ലോക ബാഡ്മിൻ്റണിൽ പി വി സിന്ധു സ്വർണം നേടിയപ്പോൾ ആ സിന്ധുവിന് വീരോചിതമായ സ്വീകരണവും അംഗീകാരവും നൽകിയ ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. നമ്മുടെ സംസ്ഥാനക്കാരി അല്ലെങ്കിൽ പോലും ആ നിലയിൽ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് കായിക താരങ്ങളെ. അതിപ്പോൾ യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒ എന്നുള്ളതൊന്നും അല്ല പറയുന്നത്. കേരളം പൊതുവെ കായിക താരങ്ങളോട് കാട്ടുന്ന ഒരു വലിയ ബഹുമാനമുണ്ട്, അവർക്ക് നൽകുന്ന ഒരു അംഗീകാരമുണ്ട്. ഇടക്കാലത്ത് കായിക താരങ്ങളെ സർക്കാർ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതൊക്കെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഒന്ന് മന്ദീഭവിച്ചു പോയെങ്കിലും അത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുവന്നു. 195 കായിക താരങ്ങൾക്ക് ഒരുമിച്ച് ജോലി നൽകി. അപ്പോൾ അത്തരത്തിൽ കായിക താരങ്ങളെ അംഗീകരിക്കുകയും കായിക മേഖലയുടെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടത്തെ നോക്കി എന്തേ എവിടെ എന്നുള്ള ചോദ്യം ഇങ്ങനെ ഉന്നയിക്കുന്നതിന് പിന്നിലുള്ള ആ അല്പതാല്പര്യമുണ്ടല്ലോ, ആ അല്പതാല്പര്യത്തെ ഒരു വല്ലാത്ത സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം എന്ന് കാണാനാണ് കേരളീയ പൊതുസമൂഹം തയ്യാറാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.